ഒരു വീഡിയോ തന്നെ നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ആയിട്ട് എങ്ങനെ ചെയ്യലെന്ന് എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നു. ഞാൻ അതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ പിന്നെ രണ്ട് മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇൻഷോട്ടിൽ നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ട് പിന്നെ അഭിനയിച്ചിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. കുറച്ച് ഡിസ്കുള്ള പരിപാടിയാണ്. രണ്ടാമത്തെ ഒരു സംഗതി എന്താ വെച്ചാല് പിന്നെ വളരെ ഈസിയായ പിന്നെ ഒരു അപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യല് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ഞാനത് പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് ക്യാമറ ഇളക്കാതെ ഒരു സ്റ്റാൻഡ് മേലെ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിട്ട് രണ്ട് വീഡിയോ നമ്മൾ തയ്യാറാക്കണം. രണ്ട് വീഡിയോ തയ്യാറാക്കിയിട്ട് ആ വീഡിയോ ഗാലറിയിൽ വരണം. അപ്പോൾ ആ വീഡിയോ തയ്യാറാക്കുമ്പോൾ ചില സംഗതികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്രീനിൽ ഒരു ഭാഗത്ത് ഞാൻ തയ്യാറാക്കിയ രണ്ട് വീഡിയോ ഉണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രണ്ട് വീഡിയോ ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരാൾ കൂടി ഇരിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ സ്ക്രീനിൽ, ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ ഗ്യാപ്പിൽ രണ്ടാമത്തെ വീഡിയോ ഇതാ, ആ ഗ്യാപ്പിൽ വന്ന് ഇരിക്കേണ്ട രീതിയിൽ രണ്ടാമത്തെ വീഡിയോസ് ഉണ്ടാക്കുക. അങ്ങനെ രണ്ട് വീഡിയോസ് ഉണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ലെൻസ് 2 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലുണ്ടായിരിക്കണം. അതാണ് ആ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഇത് ഓൺ ആക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും അത് വരിക. കുറേ കള്ളികളുണ്ടാവും. അതിൽ ഈ രണ്ടെണ്ണം ഉള്ള കള്ളി ഉണ്ടല്ലോ, ആ കള്ളിയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ ഇങ്ങനെ ഓണായി വരും, ക്യാമറ ഓണായി വരും. അതിൽ ആദ്യം നമ്മൾ ഈ ഇടത് സൈഡിലുള്ള ക്യാമറയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിന് ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമ്മളെ ഗാലറി ഓണായിട്ട് വരും. അതിന് നമ്മൾ ഇടത് സൈഡിലേക്ക് വേണ്ട വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലൈബ്രറി ക്ലിക്ക് ചെയ്തിട്ട് വലത് സൈഡിലേക്ക് വേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഗതി കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഇതാ കാണുന്നു, ആ ജോയിൻ്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ജോയിൻ്റ് കാണാതിരിക്കാൻ അതിൻ്റെ അടിയിൽ പിന്നെ ഒരു എന്താണ് ഫസ്സി എന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അതിമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ജോയിൻ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ മേലൊരു സാധനമല്ലേ, അതിങ്ങനെ നീക്കി കൊടുക്കുക. അത് നമ്മൾ ജോയിൻ്റ് കാണാതാവുന്നവരെ ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ ആ ജോയിൻ്റ് ഒന്ന് കാണാതായില്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അടിച്ചതിൻ്റെ ശേഷം സേവ് ചെയ്യുക. ഹലാസ്, അത് സേവ് ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും വരിക. ഗാലറിയിൽ സാധനം ഉണ്ടാവും, പക്ഷെ എങ്ങനെ ഷെയറിങ്ങിൻ്റെ ഒരു ഇത് വരും. അതിൽ നേരെ ടിക്ടോക്കിലാണ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ടിക്ടോക്ക് എടുത്തുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ടിക്ടോക്കിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. ഇനി അല്ല നമുക്ക് ഗാലറി പോയിട്ട് വേറെ എവിടെയെങ്കിലും ആണ് ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഓക്കെ, ഒന്നും റയറായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കുക. ഡബിൾ വീഡിയോ വെറ്റെ. ഡബിൾ വീഡിയോ ചെയ്യുന്ന ആളുകളെ എന്നെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.